ഹലോ ഫ്രണ്ട്സ്, ഫെമിസിന്റെ പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നല്ല പ്രീമിയം ലെവല് പാർട്ടി വെയർ സെറ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല ലോങ് ടോപ്പ്, കോട്ട് സെറ്റുകളൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ്. അത് നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഞാൻ ലാഗ് അടിപ്പിക്കാനുള്ള, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ഉണ്ടാവുമായിരിക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത്. അപ്പൊ ആ വീഡിയോക്ക് താഴെ കമന്റ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇനി അങ്ങടെ റെഗുലർ ആയിട്ടുള്ള വീഡിയോസും, അതായത് റീച്ച് ആയ വീഡിയോസും റീച്ച് ആവാത്ത വീഡിയോസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതിൽ ആരാണോ നമുക്ക് കോമൺ ആയിട്ട് അന്നും ഇന്നും കമന്റ് ചെയ്യണം എന്ന് വെച്ചാൽ, ആ ഒരു ഫോളോ അപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിൽ വേറെ കമന്റ് പിക്കർ വെച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒന്നല്ല അതിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. റെഗുലർ ആയിട്ടുള്ള വീഡിയോസിൽ നമ്മുടെ കമന്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ ഉള്ള റെഗുലർ ആയിട്ടുള്ള ഒരു കമന്റ് ഇടുന്ന ആളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഉള്ള അങ്ങോട്ട് ഉള്ള വീഡിയോസിലാണെങ്കിലും നമ്മൾ അതിനിടയിൽ ഇതേപോലെ തിരഞ്ഞെടുക്കണായിരിക്കും കേട്ടോ. അപ്പൊ കമന്റ് ഇടാതിരിക്കണ്ട, വെറുതെ ആണെങ്കിലും കിട്ടണത് മിസ്സാക്കണ്ട കേട്ടോ. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ, നമ്മുടെ വിഷ്വലില് കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ സ്ക്രീൻഷോട്ട് ആക്കി എന്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ എല്ലാത്തിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കിയത് നല്ല പ്രീമിയം ലെവല് ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഷിമ്മർ മെറ്റീരിയൽ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള, ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇയറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രീമിയം ലെവൽ ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ആയിരിക്കും ഒന്നും കൂടി വ്യൂവിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടണത്. പിന്നെ അതിന്റെ ഇതിൽ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് എക്സലുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഭാഗത്തുള്ള മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ ഭാഗം വൺ സൈഡ് 21 കിട്ടണുള്ളൂ, ചുറ്റളവ് ഒരു 42. അവിടെ അതിന് പകരം വൺ സൈഡ് 22, ചുറ്റളവ് 44 വന്നാൽ മാത്രമാണ് നമ്മൾ ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും അത് കറക്റ്റ് കൊടുക്കാറുള്ളൂ. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഓൾ ഓവർ ത്രെഡ് കോമ്പിനേഷൻ വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചുള്ള സ്ലീവ് ആണ്. എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു മെറ്റീരിയൽ നോക്കിക്കേണ്ട, നല്ലൊരു പ്രീമിയം ലെവല്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ലോക്കൽ മെറ്റീരിയൽ ഒന്നല്ല, നല്ല പ്രീമിയം ലെവൽ സെറ്റിൽ പെട്ട ഐറ്റം തന്നെയാണ്. എൻ്റെലേക്ക് ആ ഒരു ബോർഡറൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകണം കേട്ടോ. അപ്പൊ പ്രീമിയം ലെവൽ സെറ്റ് എന്നും ആ ഒരു വാല്യൂ ഉണ്ടാവും, ആ ഒരു പ്രൈസ് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷെ എങ്ങനെ വന്നാലും നമ്മുടെ റേറ്റ് എപ്പോഴും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. ഇതൊക്കെ പുറമേ ഒരു 2000 അബോവ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിലും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് പറയണത്. മെറ്റീരിയല് പാൻറ്റിനും സെയിം ആണ്, എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. വൺ സൈഡാണ് ബോർഡർ ഇരിക്കുന്നത്. അപ്പൊ വൺ സൈഡ് പട്ട, വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഷോളാണെങ്കിൽ ഒരു കലങ്കാരി പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വീതി നീളമായിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത്. വൺ സൈഡ് നല്ല ഹെവി ബോർഡർ പോയിട്ടുണ്ട്. എൻ്റെ വൺ സൈഡ് മാത്രമല്ല, ടു സൈഡ് ആ ഒരു ഹെവി ബോർഡർ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ ഷോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലെയിനിൽ ഈ ഒരു ടൈപ്പ് വർക്കൊക്കെ വരാൻ നേരത്തെ എങ്ങനെ വന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ. നല്ലൊരു പ്രീമിയം ലെവല് സെറ്റിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു മെറ്റീരിയലിലാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ 18.95 കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്തായാലും 2000 അബോ ഒക്കെ നിങ്ങൾക്ക് പുറമേ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെയാണ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് പുറമേ ഉള്ള റേറ്റിനേക്കാൾ ഒരു 20-25% ലെസ്സിലൊക്കെയാണ് നമ്മൾ ഓൺലൈൻ പ്രൈസ് പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിന് ഓരോ വേരിയേഷന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് എന്തായാലും ഉണ്ടാവുന്ന ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടോപ്പിന്റെ ലെങ്ത് പറഞ്ഞിട്ടില്ല എന്നൊരു സംശയം അല്ലേ. ലെങ്ത് ഒക്കെ ഒരു 45-46 ഇഞ്ച് ഒക്കെ ലെങ്ത്തും കൂടി വരുന്നുണ്ട് കേട്ടോ. അല്ലേ, അപ്പൊ നല്ല അടിപൊളി കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജോർജറ്റ് മെറ്റീരിയൽ കിട്ടണേക്കാളും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചാർട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ കിട്ടണം. പിന്നെ നിങ്ങൾ കറന്റ്ലി പുറമെ പോയി എടുത്തവരാണെങ്കിലൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലാണ് ഇപ്പം മിക്ക കടയിലും ഷോപ്പിലും ആൾക്കാർ ചോദിച്ചു വന്നതും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ വെഡിങ്ങിനൊക്കെ ഒന്ന് നല്ലൊരു സ്റ്റാൻഡേർഡ് ടച്ച് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. മറ്റേത് മോശമെന്നല്ല പറയണത്, പക്ഷെ പുതിയ ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുക. അതും ഇങ്ങനെ ഒരു പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സെറ്റ് വരാൻ നേരത്ത് ഓവർ വർക്കും അല്ല, പക്ഷെ ഉള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ ഒരുപാട് വർക്ക്
ഒക്കെയല്ല മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കണത്, ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ആ ഒരു മെറ്റീരിയലിൽ ഇടുമ്പോ എങ്ങനെ വന്നാലും ആ ഒരു പക്ക ഒരു പാർട്ടി വെയർ ടച്ച് ലുക്കാണ് ആ ഒരു പ്രൊഡക്റ്റിന് കിട്ടണം കേട്ടാ. അപ്പൊ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു, അതായത് ഇട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി പുറമേക്ക് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. വേണ്ട, എങ്ങനെ വന്നാലും ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിന് എന്നും ആ ഒരു ഔട്ട്ലുക്കിന്റെ ഒരു വാല്യൂ ആ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ എന്തായാലും പ്രൊഡക്റ്റിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നതാണ് ഒരു സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ്, പുറമേ ഉള്ള പ്രൈസിനേക്കാൾ ഒരു 20-25% ലെസ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റം നോക്കി നോക്കിയേ, ഇത് ഷിനോൺ സിൽക്കിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. സൈസ് ആണെങ്കിൽ ഡബിൾ XL ആണുള്ളത്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ചെറിയൊരു ഹൈനെക്ക് പോലെ ഇങ്ങനെ വി കട്ടിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് ആണ്. ഫ്രണ്ട് പോർഷനിലും ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പോയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞു ഡബിൾ എക്സ് എൽ ആണ്. ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോക്കി നോക്കേണ്ട, ആ നെക്ക് വർക്ക് തുടങ്ങിയിട്ട് ബോട്ടം വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് കീപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ നെക്ക് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആണ്. അതിൻ്റെ ലേക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് ആണ് പോയിട്ടുള്ളത്. ഏറ്റവും ബോട്ടം വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ആ ഒരു വർക്ക് കോമ്പിനേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു ബോട്ടം വരെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് അണ്ട ആ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ആ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ്, നല്ലൊരു പ്രീമിയം ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് കേട്ടാ. ഇത് ലൈനിങ്ങും ഒപ്പം അറ്റാച്ച്ഡ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല എഡുള്ള പാൻറ് തന്നെയാണ്. XL ധൈര്യം പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്തെ നോക്കിക്കേണ്ട, ഷോളാണ് മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് ഷോൾ പോയിട്ടിട പോയിട്ടുള്ള. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം. അണ്ട ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും പോയിട്ടുണ്ട്. അണ്ട അതിന് തന്നെ കോമ്പിനേറ്റ് ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത്. അതും നല്ല സോഫ്റ്റ് ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഷോൾ നിൽക്കുന്നത് കേട്ടോ. അണ്ട ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോസിലും അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അതിനൊപ്പം തന്നെ പ്രൈസും നിങ്ങൾക്ക് നല്ല ഹൈലൈറ്റ് തന്നെ ആയിരിക്കും. ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന ചാർജ് 1495 ഉള്ളൂ. 1495 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 3-പീസ് പാർട്ടി വെയർ സെറ്റ് തന്നെ പറയട്ടെ. അപ്പോൾ ഓവർ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോണവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. അതും സൈസ് XL വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്കിലൊക്കെ 3XL എന്നൊക്കെയാണ് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും XXL സൈസ് ആയിരിക്കും കേട്ടോ വന്നത്. പിന്നെ ആകെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള 3-3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അത് സ്റ്റോക്ക് ഔട്ട് ആവണ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ്. കളേഴ്സും നല്ല എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആർട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആർക്കും മേടിക്കാട്ടോ. പിന്നെ പെട്ടെന്ന് ചില പ്രൊഡക്റ്റ് ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും, പേടിക്കേണ്ട. ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണിച്ച 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ, ഇത് ഏകദേശം ഒരു ബനാറസി ടച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ അല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് XL ആണ്. ബാക്കിൽ XXL എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് അടുത്ത് പറയാറുള്ളത്. പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു 46 ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കി, ചെറിയൊരു വീനെക്ക് ടൈപ്പ് ആണ്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ബനാറസി ടച്ച് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത്. അതിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഫുൾ ലെങ്ത് സ്ലീവ് ആണ്. എൻഡിലേക്ക് ആ ഒരു ബോർഡറും വിത്ത് സ്റ്റോൺ വർക്കും കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എൻഡിലേക്ക് ബോർഡർ വരാൻ നേരത്തെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. ഈ ഒരു ത്രെഡ് ആണോ പേടിക്കേണ്ട, ഓൾറെഡി ബനാറസി ടച്ചിൽ വരാൻ നേരത്തെ അങ്ങനെയാണ് ത്രെഡ് വർക്ക് അതിന്റെ വർക്ക് കംപ്ലീറ്റ് പോകണായിട്ട്. പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു മെറ്റീരിയൽ ഷൈനിങ് ഒക്കെ നോക്കിക്കേണ്ട, ലോക്കൽ ആയിട്ടും അല്ല നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പൊക്കെ എടുക്കാൻ കാത്തിരിക്കണവരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക, നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ്. ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത്. റൗണ്ട് ഇലാസ്റ്റിക് ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതിന്റെ ഷോളും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഷോളാണ്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്. പിന്നെ ആ ഒരു ടോപ്പിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു ബനാറസി ടച്ച് ആണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത്. അതിന്റെ വർക്ക് പോയൊക്കെ നോക്കി നോക്കി,
നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ്. അപ്പൊ കുറെ നാൾക്ക് ശേഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 2-3 വർഷത്തിന് ശേഷമൊക്കെയാണ് ഇങ്ങനത്തേക്ക് ഒരു പ്രൊഡക്റ്റ് വീണ്ടും വന്നു തുടങ്ങിയിട്ടുള്ളത്, ബനാറസി ടച്ച് ആയിട്ടുള്ളത്. പെരുന്നാളിനൊക്കെ ഇങ്ങനത്തേക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നും തന്നെയായിരുന്നു ഇങ്ങനത്തേക്ക്. അപ്പൊ അതിനുശേഷം കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ചൂടോട് കൂടി നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ റേറ്റ് വെറും 13.95 ഉള്ളൂ. നല്ല പ്രൈസ് ഡിഫറൻസിലും കൂടിയിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസും കൂടിയിട്ടാണ് നമ്മൾ പറയാറുള്ളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ സൽവാർ സെറ്റ് പോയിക്കോട്ടെ, കാരണം എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് സ്റ്റിച്ച് നിങ്ങൾ വിട്, അത് അതല്ലാണ്ട് നിങ്ങളൊരു അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ തന്നെ ഇതിനും മേലെ കാശ് കൊടുക്കണം. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും എക്സ്ട്രാ ഒരു 500 rupees എബോവ് അതിൻ്റെ സ്റ്റിച്ചിങ് ഫീ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ പ്രൊഡക്റ്റ് എടുക്കണേക്കും ഏറ്റവും ബെറ്റർ. നോക്കി, ഷോളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവ് പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്, യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. കാരണം മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് പ്രീമിയം ലെവല് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല പേസ്റ്റൽ ഷെയ്ഡ്സും കൂടിയിട്ട് വരാൻ നേരത്ത് നല്ല അട്രാക്ഷൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് വേറെയും വേണ്ടാവും കേട്ടോ. അപ്പൊ സൈസ് ഞാൻ പറഞ്ഞു, ബാക്കിൽ ടോപ്പിന്റെ ബാക്കിലെ സൈസ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് സൈസ് XXL കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഷർമെന്റ് നമ്മൾ നോക്കാൻ നേരത്ത് ഒരു XL XXL ബിറ്റ്വീൻ ആയിട്ടുള്ള സൈസ് കിട്ടണ അറൗണ്ടായിട്ടാണ് നമ്മൾ ഇത് XL ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് XXL ആയിരിക്കും കൊടുത്തുകഴിഞ്ഞാൽ അത് കറക്റ്റ് ഫിറ്റിംഗ് അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയി പോകും. അപ്പോൾ അത് അറൗണ്ടിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് സൈസ് കീപ്പ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് വീഡിയോയിൽ പറയാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ ടോപ്പ് എടുത്തിട്ട് ഒരു മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം തന്നെ ഉള്ളൂ കേട്ടോ. കാരണം ഒരു പൊടിക്ക് ലൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഈവൻ ടൈറ്റ് ആയി പോയിക്കാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത അറൗണ്ടായിട്ടാണ് ഇത്രയും നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. അടുത്ത സെറ്റ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ഇത് നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസ് വർക്കും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ്. സൈസ് ആണെങ്കിൽ XXL ആണുള്ളത്, പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു 46 inch ലെങ്ത് വന്നിട്ട് വിത്ത് ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. പിന്നെ നോക്കിക്കേണ്ട, റൗണ്ട് നെക്കിലാണ്. പിന്നെ ഇതിനെ നെക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ത്രെഡും സീക്വൻസും ആയിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട്. പിന്നെ അവിടെ കംപ്ലീറ്റ് ആ ഒരു വർക്ക് കോമ്പിനേഷനാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിനടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള സ്ലീവ് തന്നെയാണ്, എൻഡിലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. ഒരു ഇടത്തരം ലെങ്ത് ആണ് സ്ലീവിന് തന്നെ കേട്ടോ. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ്. പിന്നെ അതിൻ്റെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് കൂടിയിട്ടാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ്. പ്രത്യേകം പറയാം, നരച്ച ടൈപ്പ് കളറല്ല, നല്ല ഡെപ്ത് ആയിട്ടുള്ള കളർച്ചായിട്ട് തന്നെയാണ് എല്ലാം നമുക്ക് ഇതിൽ ഈ പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാൻസ് ആണെങ്കിൽ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നേട്ടാ. പിന്നെ XXL എന്ന് പറയാൻ നേരത്ത് തൊട്ട് താഴെയുള്ള XL ആയിരിക്കും കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലവർക്കൊക്കെ ടൈറ്റായി പോകുന്നുള്ള ഒരു പേടിയുള്ളവർക്ക്, അതായത് ചിലവർക്ക് ഈ ഭാഗം കൊണ്ടൊക്കെ നല്ല വണ്ണം ഉണ്ടാവും, XXL എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൂസ് ആയിട്ടുള്ള ഭാഗം ഷേപ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ട് തന്നെ ആയിരിക്കും. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈ വണ്ണം ആയിരിക്കും കേട്ടോ. പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട, നല്ല ഭംഗിയായിട്ടുള്ള വൺ സൈഡ് ഹെവി വർക്ക് സ്കാൽപ്പ് വർക്കാണ് പോയിട്ടുള്ളത്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോള് തന്നെ പറയാം. പിന്നെ പാർട്ടി വെയറിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അണ്ടാ, ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 10.95 ഉള്ളൂ. പക്ക ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 10.95 നിങ്ങൾക്ക് ഡയമണ്ട് ജോർജറ്റിലാണ് പക്ക പാർട്ടി വെയർ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. അപ്പം ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല നല്ല കളേഴ്സ് ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അണ്ടാ, അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ തന്നെ, പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയാണ്ട് വേറെ നിവൃത്തിയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ നേരത്ത് ആർക്കായാലും ഒന്ന് അട്രാക്ഷൻ വന്നു പോകട്ടെ. പ്രത്യേകം പറയാം, വളരെ കുറച്ച് പീസ് ഒന്ന് തന്നെ ഉള്ളൂ, ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ നല്ല ഇടിയോടി എടുത്തുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ആണ്. കാരണം നിങ്ങൾ നമ്മൾ വീഡിയോ ഇടാൻ നേരത്ത് എങ്ങനെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് റഷ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോഴും അതേ റഷ് നമുക്ക് അനുഭവപ്പെട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇടിയൊക്കെ കൂടി മേടിച്ചുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ആണ്. അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വന്ന പ്രൊഡക്റ്റ് ഒന്നല്ല ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം സൈസ് XL ആണ് വന്നിട്ടുള്ള സെറ്റിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നേട്ടാ.
അപ്പൊ ഈ കളർ മാത്രം എക്സൽ ആണ്. അപ്പൊ നിങ്ങക്ക് സൈസിനെ പറ്റി ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും വിഷ്വലും കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട. അപ്പൊ ആ ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഡാർക്ക് ഡെപ്ത് ഉള്ള ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മസ്ലിനിൽ നല്ല പ്യുവർ മസ്ലിനും കൂടിയിട്ടാണ്, സൈസ് ആണെങ്കിൽ 3XL ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 3XL ആയിരിക്കും നല്ല പ്യുവർ മസ്ലിനിൽ, അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല സൂപ്പർ സൽവാർ സെറ്റ് ആണ് വന്നിട്ടുള്ളത്, വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ട് ടൈപ്പ് പ്രിന്റ് ഉണ്ട്, കളേഴ്സ് ഡിഫറെന്റ് ആയിട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ സൈസ് ആണെങ്കിൽ 3XL ആണ്, ലെങ്ത് ഒരു 44 ഇഞ്ച് ആണ് ലെങ്ത് എടുത്ത് വന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നോക്കിക്കുക, റൗണ്ട് നെക്കിലാണ്. പിന്നെ യോക്കിന്റെ ആ ഭാഗത്ത് എക്സ്ട്രാ വേറെ ഒരു പീസ് വർക്കും സ്റ്റോൺ വർക്കും ലേസും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്, അത്യാവശ്യം ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ ഫില്ല് ചെയ്ത് ആ ഒരു ലേസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു മസ്ലിൻ സെറ്റ് വരാനത്തെ ഇടയിൽ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ വരുമെന്നുള്ളത്, അതാണ് ആ ഒരു സെറ്റിന്റെ ഒരു അട്രാക്ഷൻ വന്നിട്ട്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ 3XL ആയിരിക്കും മാത്രമല്ല, ഇത് XXL ആയിരിക്കും കൂടി സ്യൂട്ട് ആവുന്ന സൈസ് തന്നെയാണ്. ഷോൾഡർ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കട്ടെ. എൻ്റെ ആണെങ്കിൽ നല്ല പ്യുവർ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത്, റൗണ്ട് ഇലാസ്റ്റിക്കിലാണ്, അത്യാവശ്യം നല്ലതായിട്ടുള്ള പാൻറ്റൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ഇപ്പം മസ്ലിൻ സെറ്റിൽ ഒരുവിധം എത്ര വില കൂടിയാലും വില കുറഞ്ഞതായാലും പ്രൊഡക്റ്റ് വരാറുള്ള ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ, കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോപ്പിനും മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോളിൻ്റെ സൈസ് നോക്കി നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഷോളിന് തന്നെ കേട്ടോ. അപ്പൊ മസ്ലിനിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ കിട്ടണ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ റേറ്റ് എന്ന് വെച്ചാൽ 10.95 കേട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ 1295 കൊടുക്കണ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്കൗണ്ട് റേറ്റിൽ കസ്റ്റമേഴ്സിന് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് എന്നും നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടണ റേറ്റ് നിങ്ങൾ പുറമേ പോയി എടുത്തവർക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും എങ്ങനെ വന്നാലും നല്ല ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിന് കൊടുക്കണം. എങ്ങനെ വന്നാലും ഒരു പുറമേ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു 10-15% അല്ലെങ്കിൽ എബവ് 20% ഒക്കെ നിങ്ങൾക്ക് ലെസ് ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാറുള്ളൂ കേട്ടോ. സാധാരണ മസ്ലിൻ സെറ്റിൽ ഇങ്ങനെ രണ്ട് കളർ ചാർട്ട് വന്ന പോലെ തന്നെയാണ് ഈ ഒരു സെറ്റിലും വന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്, പ്രിന്റും കളർ ഒക്കെ ഡിഫറെൻ്റ് ആണ്, സൈസ് എല്ലാം സെയിം തന്നെയാണ്. പാറ്റേൺ മാത്രം സെയിം, ബാക്കി പ്രിന്റും കളറും കളറും മാത്രം ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഒപ്പം മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ്, പക്ക പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താ ഷോളാണെങ്കിലും അതിന് മാച്ച് ആയിട്ടുള്ളൊരു ടൈപ്പ് തന്നെയുണ്ട് കണ്ട. അപ്പം ഇപ്പൊ തന്നെ റേഞ്ച് കൂടിയ സെൽവർ, അതായത് മസ്ലിൻ സെറ്റിനാണെങ്കിലും കൂടി ഈ ഒരു ടൈപ്പാണ് ഷോള് വരാറുള്ളത് കേട്ടാ. കളേഴ്സ് ആണെങ്കിൽ ഇതിൽ രണ്ടേ രണ്ട് കളർ ചാർട്ടിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം പറയാം, തൊട്ട് താഴെയുള്ള XXL ആയിരിക്കും എടുക്കുക. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല പ്യുവർ മസ്ലിൻ കിട്ടാൻ നേരത്ത് ആരും മിസ്സാക്കണ്ട എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കണ്ട നല്ല നല്ല കളേഴ്സാണ്, നല്ല പ്രിന്റിലാണ്. അപ്പോൾ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ടീനേജിനൊക്കെ പറ്റിയ നല്ല ലോങ് ടോപ്പാണ് വന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മെറ്റീരിയൽ ആണ് പക്ക ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ സൈസ് മീഡിയം മാത്രമേ ഉള്ളൂ. എൻ്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ നോക്കി നോക്കി, ഏകദേശം ഒരു 15 ഇഞ്ച് ഒക്കെ അടുത്താണ് ലെങ്ത് വന്നിട്ടുള്ളത്, വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പക്ക ഒരു കൊറിയൻ ലുക്ക് ആയിട്ടുള്ളൊരു അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റിലും കൂടിയിട്ടാണ് നല്ല ഡെപ്ത് ഉള്ള കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്ലീവ് ആണ്. സ്ലീവ് ഫുൾ ലെങ്ത്തിൽ എൻഡിലേക്കും സ്മോക്ക് ഇലാസ്റ്റിക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസും കൂടിയിട്ട് പോയിട്ടുണ്ട്. ചെറിയൊരു പരിപാടിക്കൊക്കെ സുഖമായിട്ടൊക്കെ ഇടാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ടീനേജിന് ഫുൾ ലെങ്ത് സ്ലീവ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഈ പ്രൊഡക്റ്റൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടെ. പിന്നെ നിങ്ങൾ നോക്കി നോക്കിയുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കട്ടിങ്ങും പ്ലീറ്റ്സൊക്കെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ്. അത് നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നത് വെറും 6.95. അപ്പൊ ബാക്കിലൊക്കെ നോക്കി നോക്കി ആ സെയിം കട്ടിങ് ബാക്കിലും ഇതിൽ നമുക്ക് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ പ്രിന്റും ആ ഒരു സ്ലീവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഷോളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ സൂപ്പർ ഐറ്റം തന്നെ ആയിരിക്കും. അപ്പൊ 6.95 നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. കളേഴ്സും അതേപോലെ തന്നെ അടിപൊളി സൂപ്പർ
ഇപ്പൊ കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നമ്മൾ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ലോങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അട നല്ല നല്ല സൂപ്പർ കളേഴ്സ്, നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി സ്ലീവ് തന്നെയാണ്. ആ ഒരു പ്രിന്റിനോട് മാച്ച് ആയിട്ടുള്ള ഒരു കളർ ബോർഡറും കൂടിയിട്ടാണ് ആ ഒരു സെറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കേട്ടാ കാണിച്ച ഡാർക്ക് ഷെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. അപ്പൊ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു, ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണ് പ്രൊഡക്റ്റ് തന്നെയാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടാ. അപ്പൊ അടുത്ത ഐറ്റം കോഡ് സെറ്റ് ആണ് വന്നിട്ടുള്ളത്. കോഡ് സെറ്റ് നിങ്ങൾക്ക് ഒരു പരിപാടിക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പക്ക ഇമ്പോർട്ടഡ് ടെക്സ്ചർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഹൈനെക്ക് പോലെയൊക്കെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. പിന്നെ സൈസ് എക്സലുണ്ട്, ലെങ്ത് ഒരു 36 ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. നെക്കിന് വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട്. എലൈൻ കട്ടിലാണ്, പിന്നെ നെക്കിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട്. കണ്ടാ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ ഒരു നെക്ക് വർക്ക് ഇങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലിന്റെ ടെക്സ്ചർ നോക്കിയൊക്കെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെ ഒരു അട്രാക്ഷൻ ലുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ ഒരുവിധം എല്ലാം പിക്സൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. 3-3 കളർ ചാർട്ട് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. എൻഡിലേക്ക് ആ ഒരു സ്ലീവ് ആ ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസും വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് ഒരു 39 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. അട പാൻറ്റൊക്കെ എനിക്ക് വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ചിൽ കീപ്പ് ചെയ്ത് കിട്ടണം. നല്ല ഹെഡുള്ള പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ലൈൻ കട്ടിലും കൂടി ആവാൻ നേരത്ത് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പരിപാടിക്കൊക്കെ ഇടാം, കാരണം അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് തന്നെ വന്നുള്ളൂ. നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് വെറും 795 ഉള്ളൂ. പക്ക ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്, ഒരുപാട് പീസ് ഒന്നും ഇല്ല. 795 കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, ലാസ്റ്റ് കുറച്ച് പീസസ് തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വളരെ കുറച്ച് പീസ് തന്നെ ഉള്ളു, പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയാണ്ട്. അപ്പോൾ അതാരം കൊണ്ടിട്ടാണ് ഈ ഒരു റേഞ്ചിലും കൊടുക്കണ കേട്ടോ പ്രൊഡക്റ്റ് കണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്രൊഡക്റ്റ് നിന്ന് ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് പീസസ് ഉള്ള ആരം കൊണ്ടിട്ടാണ് ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലും കൂടിയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. വെറും 3-3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. 795 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോട്ട് സെറ്റിൽ ഇന്നർ ജാക്കറ്റും പാൻറ്റും കൂടി ആയിട്ടുള്ള ഒരു 3 സെറ്റ് നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണ് പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് 3 സെപ്പറേറ്റ് ആണ്, നിങ്ങൾക്ക് ഇന്നർ വേറൊരു ആവശ്യത്തിന് യൂസ് ചെയ്യുക, എല്ലാം നിങ്ങൾക്കൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് അസംബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. സൈസ് എക്സൽ ഉണ്ട്, ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 25 ഇഞ്ച് ആണ് ഇന്നറിന്റെ സൈസ് വന്നത്. ജാക്കറ്റിൻ്റെ ആണെങ്കിൽ, അതായത് ഔട്ടറിൻ്റെ ആണെങ്കിൽ ലെങ്ത് ഒരു 38 ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഏകദേശം ലെങ്ത് ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ എനിക്ക് ഈ ഒരു ലെങ്ത് റേഞ്ചിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട ഇന്നറിൻ്റെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ബനിയൻ സ്റ്റഫ് പോലത്തെ നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഔട്ടർ ആണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഒരു ടൈപ്പ് ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. പിന്നെ പ്രിന്റ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ, അത് നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് തന്നെയാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ 2 സൈഡ് പോക്കറ്റൊക്കെ പോയിട്ടുണ്ട്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നും ഇതിൽ വന്നില്ല കേട്ടോ. മെറ്റീരിയലിന്റെ ടെക്സ്ചർ തന്നെ നോക്കിക്കണ്ട, സൂപ്പർ ആയിട്ട് തന്നെയാണ്, നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ്. പാൻസ് ആണെങ്കിൽ കണ്ട അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പാൻറ്റാണ്, അത്യാവശ്യം ലൂസായിട്ട് എടുക്കുന്ന പാൻറ്റും കൂടിയിട്ടാണ്. അപ്പോൾ എക്സൽ ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യട്ടെ, വേണമെങ്കിൽ ലാർജ് ആയിരിക്കും ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലൂസ് ഫിറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.95 11.95 നല്ലൊരു പ്രീമിയം ലെവൽ കോട്ട് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കളേഴ്സും 5 ഷെയ്ഡ് നമ്മുടെ അടുത്ത് ഇത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. അപ്പൊ 5 കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കളേഴ്സ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്പർ കോഡിലാണ് പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് നമുക്ക് ഓർഡേഴ്സ് വരാൻ നേരത്ത് ആ ഒരു കളർ ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡാണ്, എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളറാണ്, ഒന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കളർ ചാർട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ.